നമ്മളൊരു പൊതുസമൂഹം എന്ന് പറയുമ്പോൾ അതിനകത്ത് ബഹുസ്വരതയും ബഹുസ്വരത ഈ ബഹുസ്വരത എന്നൊരു സംഭവം നമ്മൾ ഫെഡറൽ തന്നെ പറയാം. അങ്ങനെ ഒരുപാട് നല്ല വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. ഈ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി സംസാരിക്കുന്ന രീതിയിലാണ് ഒരു ബഹുസ്വരത ഉണ്ടാകുന്നതെങ്കിൽ അത് ശരിക്കെന്താന്ന് പറഞ്ഞാൽ അയാൾ പറയുന്നതിന് നേരെ വിരുദ്ധമാണ് സാധനം, അല്ലെങ്കിൽ അതാണ് അവസ്ഥയെങ്കിൽ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ കഴിയില്ല. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം എന്താ പറയുക, അയാൾക്ക് നമ്പൂരിപ്പാടിൻ്റെ ഒരു സാധനം അയാൾ വായിച്ചിട്ടില്ല, അയാൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്ന് അറിയില്ല, ഒരു വസ്തു അറിയില്ല. ആകെ അറിയാവുന്ന ഷൗട്ടിംഗ് ബ്രിഗേഡ് ആവാൻ മാത്രമാണ്. ഷൗട്ടിംഗ് ബ്രിഗേഡായിരിക്കുന്ന ഒരാളെന്ന് ഒരിക്കലും ഒന്നല്ല, അത് ഒരു പാർട്ടിക്കകത്ത് എന്താണെന്ന് എനിക്കറിയില്ല. മൂന്നാമത്തെ വിഷയം എന്താന്ന് പറഞ്ഞാൽ ഇയാളിലും ഇരിക്കുന്നൊരു കമ്മിറ്റി എന്താണ് എന്ന്, അദ്ദേഹം ഇരിക്കുന്നൊരു കമ്മിറ്റി എന്താണെന്ന് ഈ പറയുന്ന ചിത്രത്തിലൂടെ തന്നെ വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നതൊന്നാണ്. ഇതൊന്നും അല്ല, നമ്മളിവിടെ സംസാരിച്ച വിഷയം വളരെ ഗൗരവകരമായ വിഷയങ്ങളാണ്. ഈ ഗൗരവകരമായ വിഷയത്തിനകത്ത് ഒരു മണ്ണാങ്കട്ടി അറിയാതെ അയാൾ ഇന്ത്യൻ ദേശീയതയെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ സങ്കല്പം എന്താണെന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും അറിയാമോ? ഇന്ത്യക്ക് എത്ര ദേശീയതയുണ്ടെന്ന് അതിനെക്കുറിച്ച് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴാണ് മനസ്സിലാക്കിയെന്ന് അറിയാമോ? ജി അധികാരി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടി ആധികാരികമായി എഴുതിയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുക്കുന്ന ഡോക്യുമെന്റുകളുണ്ട്. ഇന്ത്യയിൽ എത്ര ദേശീയത ഉണ്ടായിരുന്നു എന്ന് പോലെ കാര്യം പോലും അറിയാത്തവരായിരുന്നു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ. മണിപ്പൂരിലുണ്ടായിരിക്കുന്ന ദേശീയതയെ അംഗീകരിക്കാത്തവരായിരുന്നു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ. അവിടുത്തെ പാർട്ടി ഘടകത്തെ പിരിച്ചുവിട്ടതായിരുന്നു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇങ്ങനെയുണ്ടാകുന്ന ഒരു ചരിത്രബോധവും ഇല്ലാതെ വെറുതെ വന്ന് ഇതിനകത്തിരുന്ന് ഷൗട്ടിംഗ് ബ്രിഗേഡായി ബഹളമായ അന്തരീക്ഷമുണ്ടാക്കി ആരെങ്കിലും സംസാരിക്കുന്നത് ഒഴിവാക്കാൻ മാത്രമായി ഡെപ്യൂട്ട് ചെയ്തതാണെന്ന് പോലും സത്യത്തിൽ ഞാൻ സംശയിക്കുകയാണ്. പിന്നെ കേരളത്തിനകത്ത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആകെ ഒറ്റ സംഭവം മാത്രമേ ഇതിനകത്തുള്ളൂ. ഒറ്റ സംഭവം എന്താണെന്ന് പറയാൻ നമുക്ക് വീണ്ടും ഭരിക്കണം. ഈ വീണ്ടും ഭരിക്കാനുള്ള ഒറ്റ സംഭവം എന്താണ്? അതിനകത്ത് ന്യൂനപക്ഷത്തിന്റെ വോട്ട് ബാങ്കിനെ സ്വന്തമായി സ്വീകരിക്കണം. പിന്നെ ഞാൻ അദ്ദേഹത്തോട് വളരെ വിനയപുരസരം വർദ്ധിക്കുകയാണ്. കേരളത്തിനകത്തെ ഒരു മുസ്ലിമിനും ഈ പറയുന്ന പിന്നെ ഇടതുപക്ഷ മുന്നണിയുടെ പ്രതിനിധിയുടെ ഒരു ഔദാര്യവും വേണ്ട കേരളത്തിലെ മുസ്ലിമിന് ജീവിക്കാൻ. അവർക്ക് ജീവിക്കാനൊക്കെ അറിയാം, അവർക്ക് സമരം ചെയ്യാനും അറിയാം. വെറുതെ ആവശ്യമില്ലാത്തൊരു കാര്യം ഉണ്ടാക്കി സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങൾ സൃഷ്ടിക്കുന്നത് ഒരിക്കലും എന്തല്ല എന്നറിയോ? ഒരു ജനാധിപത്യ സമൂഹത്തിനകത്ത് ഹൗ ടു ബിഹേവ്, എങ്ങനെ പെരുമാറണം എന്ന് പോലും അറിയാതിരിക്കുന്ന ആളുടെ മാനസികാവസ്ഥയിലേക്കുന്ന പോലെ ആരാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ തരുന്നത്? എനിക്ക് എന്താണ് മാത്രം നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞിരിക്കുന്ന വിഷയം മാത്രമേ ഉള്ളൂ. ബഹുസ്വരതമായ സമൂഹത്തിനകത്ത് ഇത് പ്രയോഗത്തിന് വരുത്തുമ്പോൾ എന്തായിരിക്കും എന്നുള്ള ചോദ്യത്തിനോട് ഒരു ഉദാഹരണങ്ങളുടെ ഞാൻ പറയാം. ആ ഉദാഹരണമാണ് ഇലക്ട്രിക്കൽ ശ്മശാനം. ഈ കേരളത്തിനകത്ത് ഗംഭീരമായിട്ട് വന്നല്ലോ ഇലക്ട്രിക്കൽ ശ്മശാനം വന്നപ്പോൾ ആ ശ്മശാനത്തിനകത്ത് കൊണ്ടുപോയിട്ട് അടക്കം ചെയ്യുമ്പോൾ പലപ്പോഴും പലരും അതിനകത്ത് മാറി നിൽക്കുന്നുണ്ട്. ഈ മാറി നിൽക്കുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്ക് വളരെ മിറ്റതായിരിക്കുന്ന ആൾക്കാരാണ്. അത് പിന്നെ എന്താ പറയുക, ഭട്ട്, മല്ലർ, പട്ടർ ഇങ്ങനെയുള്ള ആൾക്കാരാണ് അതിനകത്ത് മാറി നിൽക്കുന്നത്. അവരോട് വന്നിട്ട് നിങ്ങൾ ഇതിനെ കൂടെ നിൽക്കണമെന്ന് പറയാൻ നമുക്ക് യാതൊരു റൈറ്റും ഇല്ല, പറഞ്ഞിട്ടുമില്ല. ഈ പറയാത്തൊരു ചിത്രത്തെ ഉണ്ടെന്ന് പറയലല്ല വേണ്ടത്, പകരം എന്ത് വേണം? ഇവരെ കൂടി എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കണമെന്നാണ്. നിങ്ങൾ പറയുന്ന രീതിയിലാണ് എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് എങ്കിൽ എന്തായെന്ന് അറിയോ? സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മതത്തെ നിരോധിച്ചപ്പോൾ ഉണ്ടായിരിക്കുന്ന അപകടം എന്താണോ, ആ അപകടത്തെക്കാൾ ഭയാനകമായ ചിത്രത്തെ ബോധപൂർവ്വം നിങ്ങൾ കേരളത്തിൽ നിർമ്മിക്കുകയാണ്, ഇന്ത്യയിൽ നിർമ്മിക്കുകയാണ്. ഈ നിർമ്മിക്കുന്ന അസുരന്റെ പണിയാണ് വാസ്തവത്തിൽ ആരെടുത്തത്? 1956 ഈ ഇസ്ലാമിക ശരീഅത്ത് വിഷയത്തിന്റെ മേലെ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളത്തിലെടുത്തത് എന്ന ഗുരുതരമായ ആരോപണമാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. അതിന്റെ മാർട്ടിയറായിരുന്നു MBR. അതുകൊണ്ടുണ്ടായിരിക്കുന്ന സമ്മർദ്ദത്തിന്റെ ഭാഗവും കൂടിയാണ് അദ്ദേഹത്തിന് ഒരു മനുഷ്യന് രണ്ട് അസുഖങ്ങൾ ഒരേപോലെ പിടിപെടുക, ഒരു ലോകത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാവില്ല. അൽഷിമസും പാർക്കിൻസണും ഒരുപോലെയാണ് പിടിച്ചത്. അത്രമാത്രം സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ആ മനുഷ്യൻ മരിച്ചത്. ഇപ്പൊ നിങ്ങൾ യാതൊരു ലജ്ജയുമില്ലാതെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് അറിയോ? ഇപ്പൊ വന്നിട്ട് ഈ സാധനത്തിനെ വീണ്ടും ബാധിക്കാതെ അത് കോഴിക്കോട്ട് വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു ചിത്രം ഉണ്ടായിത്തീരുമ്പോൾ നിങ്ങൾ ആരെയാണ് അഡ്രസ് ചെയ്യുന്നത്? എന്താണ് നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് വോട്ട് വേണോ? നിങ്ങൾ പരസ്യമായി പറയുക, എന്റെ മരുമകനും എന്റെ പാർട്ടിക്ക് വീണ്ടും ഭരിക്കണം. അത് നമുക്കെന്ത് വേണം? നമുക്ക് ഈ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് മൊത്തം നമുക്ക് തരണം. അതിലാരോ പറഞ്ഞാൽ മതി, അവരോട് പോയിട്ട് പറയാം, കാല് പിടിക്കോ, എന്താ വേണ്ട ചെയ്യാം. ഇതിനേക്കാൾ അപ്പുറത്ത് മാന്യമായ ഭാഷയിൽ എനിക്ക് നിങ്ങളോട് പറയാനൊന്നുമില്ല. പക്ഷെ ഇതൊന്നും അല്ല. സംവാദങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? പരസ്പരം അറിയാനും അറിയിക്കാനുമാണ് സംവാദം. ഈ അറിയാനും അറിയിക്കാനുമാണ് സംവാദം എന്നുള്ളത് നിങ്ങൾ വാസ്തവം നിങ്ങൾ നമ്പൂരിപ്പാട്ട് ഏത് പുസ്തകങ്ങൾ വായിച്ചു ഇന്ന സാധനം വരുത്തെന്ന് പറഞ്ഞാൽ നമ്പൂരിപ്പാട്ട് 4 വോളിയം നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കേരള മലയാളികളുടെ മാതൃഭൂമി എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സിപിഐ എന്ന് ഉണ്ടായ സമയത്ത് ഡിസൈൻ നോട്ട് നമ്പൂരിപ്പാട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്റെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട്, അറിയാമോ നിങ്ങൾ? അതിനകത്ത് കോംറേഡ് ബസുവപ്പനെ എഴുതിയിരിക്കുന്ന ഒരു പ്രയോഗം ഉണ്ട്, അറിയങ്ങൾ? കോംറേഡ് EMS എന്ന് പോലും പിടിച്ചിട്ടില്ല, മിസ്റ്റർ നമ്പൂരിപ്പാടിനെ പിടിച്ചിട്ടുള്ളൂ. അറിയാമോ നിങ്ങൾക്ക് ബസുവപ്പുന്നയുടെ പ്രിഫേസോട് കൂടിയിരിക്കുന്ന സാധനമാണ് ഡ്രാഫ്റ്റ് പ്രോഗ്രാം ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാനിഫെസ്റ്റ്. അറിയാമോ നിങ്ങൾക്ക്? ഇതൊരു വസ്തു കാടുകയില്ല, പഠിക്കുകയില്ല, ഒന്നുമില്ല. ഇതിനകത്ത് കയറി വന്നിട്ട് നിങ്ങളൊക്കെ പ്രഖ്യാപിക്കാന്ന് ബാക്കി കൂടി ഒന്നും കാടുക കേൾക്കുകയും ചെയ്യാത്ത ആളാണോ? ആണോ? അങ്ങനെ വല്ല ധാരണയുണ്ടെങ്കിൽ ആ ധാരണകൾ തിരുത്തണം. AK സെന്ററിനകത്ത് പോയി കഴിഞ്ഞാൽ ഈ ധാരണ അവിടെ ഉണ്ടാവും.
അത് വായിക്കുക പഠിക്കുക. എന്തിനും മനുഷ്യന്മാരോട് മാന്യമായി സംസാരിച്ച് എങ്ങനെയാണ് സംസാരിക്കുന്നത് ശീലിക്കും നിങ്ങൾ. മറ്റല്ലാതെ ഇത്തരത്തിലുള്ള ആളുകളുമായി സംസാരിക്കുന്നതിൽ അതിൽ അർത്ഥവുമില്ല. നമ്പിയാർ ഒരർത്ഥവുമില്ല ഇങ്ങനെ ആളുകളോട് സംസാരിക്കുന്നത്. എന്തർത്ഥത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്? ഇയാളുടെ പ്രഖ്യാപനം കേൾക്കാനാണോ ഞാനൊക്കെ വന്നിട്ടിരിക്കുന്നത്? അല്ലെങ്കിൽ അങ്ങേ പുറത്തിരിക്കുന്ന ഗുരുമൂർത്തിയിരിക്കുന്നത്? അത് അല്ലെങ്കിൽ വേറൊരു ആൾക്കാർ അവര് വന്നിരിക്കുന്നത്? നിങ്ങൾ ഷൗട്ടിംഗ് ബ്രിഗേഡ് ആവില്ല. നിയമസഭയിൽ പോയാൽ ഇത് തന്നെയാ പണി. ഷൗട്ടിംഗ് ബ്രിഗേഡ് ഒരു നിയമം വരുന്നു, ആ നിയമത്തെ കുറിച്ച് ചർച്ചയില്ല. അപ്പൊ തന്നെ ബഹളമാണെന്നേ. അപ്പൊ അവിടെ ബഹളം കൈമുട്ടുക, ബഹളം ഉണ്ടാക്കുക, ഡെസ്ക് അടിക്കുക. അതിന്റെ ഫലം എന്താ? ചർച്ചക്കകത്ത് വരുന്ന ജനാധിപത്യപരമായ അഭിപ്രായങ്ങളുണ്ട്. ഈ അഭിപ്രായങ്ങൾ കേൾക്കണ്ട എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? യു ആർ ആന്റി ഡെമോക്രാറ്റിക് എന്നാണ്. ഇങ്ങനെ അങ്ങനെ വിളിക്കുന്നില്ല. ട്രൈ ടു ബി എ നോൺ ഡെമോക്രാറ്റിക്. അതെങ്കിലും മിനിമം ആവാൻ ശ്രമിക്കും. ബാക്കി ആലോചിച്ചാൽ മതി.